എന്തായി? എന്താവാൻ? മോളെ, അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല. നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നടന്നത് നടന്നതാണ്. നമ്മൾ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ടെന്ത് വിശേഷം? ഒരിക്കൽ തീരുമാനിക്കാനും അടുത്ത നിമിഷം ആ തീരുമാനം പിൻവലിക്കാനും അതൊരു വ്യക്തിയല്ല, സ്ഥാപനമാണ്. ഇന്നുവരെ ഒരിടത്തും ആർക്കു വേണ്ടിയും ഒരു ശുപാർശ ചെയ്യാൻ ഈ അച്ഛൻ പോയിട്ടില്ല, സ്വന്തം മക്കൾക്ക് വേണ്ടി പോലും. ആ പതിവ് ഇന്ന് തെറ്റിച്ചു, പക്ഷെ പ്രയോജനമുണ്ടായില്ല. പറയുകയായിരുന്നില്ല, അക്കമുട്ട് നിരത്തുകയായിരുന്നു. എന്റെ മരുമകന്റെ തെറ്റുകൾ, വീഴ്ചകൾ, താൻ ആരാണെന്നും എന്താണെന്നും എവിടെയാണ് ജോലി നോക്കുന്നതെന്നും ഒക്കെ മറന്ന് ചെയ്തു കൂട്ടിയ ധീരകൃത്യങ്ങൾ. കമ്പനിയെ കേസിൽ കൊടുക്കുന്നിടത്തോളം അത് എത്തിയെന്ന് പറയുമ്പോൾ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ടല്ലോ. സത്യത്തിൽ എം ഡിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചിരുന്നു പോയി ഞാൻ. എന്റെ കുട്ടിയെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? തെറ്റ് ചെയ്യുന്നവർക്കല്ലമ്മേ ഇപ്പൊ ശിക്ഷ കിട്ടുന്നത്, നിരപരാധികൾക്ക. കുറ്റവാളികൾ വളരെ വിദഗ്ധമായി രക്ഷപ്പെടും. തെറ്റെന്റെ ഭാഗത്താണ്, ഏറ്റവും ക്രൂരമായ തെറ്റാണ് ഞാൻ ചെയ്തത്. പുറന്തോട് മാത്രം കണ്ട് അയാളെ പറ്റി ഞാൻ വിധി എഴുതി. മാന്യൻ, സംസ്കാര സമ്പന്നൻ. പക്ഷേ അകം ഞാൻ കണ്ടില്ല. എനിക്ക് ചതി പറ്റിപ്പോയി ഭാഗ്യലക്ഷ്മി. എന്റെ കുട്ടിയുടെ ജീവിതം ഞാൻ ഇല്ലാതാക്കി. അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, ഇതൊന്നും അച്ഛന്റെ തെറ്റല്ല, ആരുടെയും തെറ്റല്ല. ഓരോ ജന്മത്തിന്റെ വിധി അതനുഭവിച്ച മതിയാവും. ഹലോ റാം. ആ, ഇന്നൊരു വി വി ഐ പി ഇവിടെ വന്നിരുന്നു. നമ്മൾ അരച്ച് കലക്കി കൊടുത്താൽ ഒറ്റ മോന്തിന് ഫിനിഷ് ചെയ്യുന്ന ഒരാളിന്റെ അമ്മായി അച്ഛൻ. അതാര്? മിസ്റ്റർ ശങ്കർജി. അങ്ങേരെന്തിനാ ഇവിടെ? ഓ, എം ഡിയെ കണ്ട് കാല് പിടിക്കാനാവും, മരുമോനെ തിരിച്ചെടുപ്പിക്കാൻ. അതെ. എന്നിട്ട്? എന്നിട്ടെന്താ, സത്യം ശിവം സുന്ദരം. എം ഡി സുന്ദരമായി കാര്യം പറഞ്ഞു, അപേക്ഷ മുടക്കി കീശയിലിട്ട് അമ്മായി അച്ഛൻ പുറത്തുപോയി. എം ഡി പറഞ്ഞതിന്റെ ബാക്കി ഞങ്ങളും പറഞ്ഞു കൊടുത്തു, വളരെ വൃത്തിയായിട്ട്. ബാക്കിയെന്ന് വെച്ചാൽ? ബാക്കിയെന്ന് വെച്ചാൽ അത് തന്നെ, വിഹിതമല്ലാത്തതെന്തോ അത്, അവിഹിതം. ബ്യൂട്ടിഫുൾ. എല്ലാം പറഞ്ഞില്ലേ, ഈച്ച് ആൻഡ് എവറി പോയിന്റ്. പെൺകൊച്ചാരാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഹാ, കളഞ്ഞില്ലേ. പറയേണ്ട കാര്യം മാത്രം പറയാതെ പിന്നെ എന്ത് കുന്തമാ നിങ്ങൾ പറഞ്ഞത്? വിവരദോഷികൾ. തോക്കിൽ കയറി വെടിവെക്കല്ലേ റാം, പ്രതി ശങ്കർജി സാറിന്റെ മോള് തന്നെയാണെന്ന് ആ മുഖത്ത് നോക്കി എങ്ങനെ പറയും? വേണ്ട, മുഖത്ത് നോക്കി തന്നെ അത് പറയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? മുഖത്ത് നോക്കാതെ പറഞ്ഞുകൂടായിരുന്നോ? ഫൂൾസ്. ഫൂൾസ് ആയതുകൊണ്ടല്ല, നന്നായി ആലോചിച്ചതുകൊണ്ട്. എന്താലോചന? നമ്മൾ ഇപ്പൊ തന്നെ ആ പെൺകുട്ടി യമുനയാണെന്ന് പറഞ്ഞിരിക്കട്ടെ, എന്താ സംഭവിക്കുക? ശങ്കർജി അവളെ വിളിച്ച് ഫയർ ചെയ്യും, അതോടെ യമുനയും പ്രസാദുമായുള്ള ബന്ധം കട്ടാവില്ലേ? ഈ മാതിരി ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾ മുളയിലെ നുള്ളം പാടില്ല റാം. അത് നേരാ, നുള്ളിയാൽ അതിന് പിന്നെ വളർച്ച ഉണ്ടാവില്ല, നമ്മളെപ്പോലുള്ളവർക്ക് ഒന്നും കാണാനും ഉണ്ടാവില്ല. ഇതൊരു ഷോ അല്ലേ റാം, ഒരു സ്റ്റേജ് പെർഫോമൻസ്. നമ്മൾ കാഴ്ചക്കാരും വളരാൻ സ്കോപ്പുള്ള ഭാഗങ്ങൾ വളരാൻ അനുവദിക്കണം, അങ്ങനെ വളർന്ന് വളർന്ന് വഷളാവണം, ഇല്ലെങ്കിൽ കാണുന്നവർക്ക് എന്തോ ത്രില്ല്. ശരിയാണ് നമ്പൂതിരി പറഞ്ഞത്. ലെറ്റ് ദം കണ്ടിന്യൂ ആസ് ദേ ആർ. ഒളിച്ചും മറഞ്ഞും അവർ തെറ്റുകൾ തുടരട്ടെ, അങ്ങനെ ആ ബന്ധം കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകും, അൺബ്രേക്കബിൾ ആകും. ആ സ്ഥിതിയിൽ അവർ പിടിക്കപ്പെട്ടാൽ അതൊരു വലിയ ദുരന്തത്തിൽ നിന്ന് കലാശിക്കും. റൈറ്റ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇളയ മകളാണ് മൂത്ത മകളുടെ ജീവിതം തകർക്കുന്ന ബോംബെന്ന് തൻ
തൽക്കാലം മഹാകവി അറിയണ്ട അല്ലേ? അതെ, സ്ഫോടനം കൃത്യസമയം എത്തിയിട്ട് നടന്നാ മതി. അതെ, അതാണ് ശരി. ഗുഡ് ഐഡിയ. എന്തായാലും നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം പ്രസാദ് എന്ന അതിബുദ്ധിമാനായ എഞ്ചിനീയറിംഗ് ജീനിയസിന്റെ നാശമാണ്.